നമസ്കാരം, കമത്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് ടു ക്ലാസ്സിലെ ത്രീ ഡയമെൻഷൻ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ സ്ട്രെയ്റ്റ് ലൈൻ എന്ന സെക്ഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സ്ട്രെയ്റ്റ് ലൈൻ. അതും ത്രീ ഡയമെൻഷൻ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 8 അല്ലെങ്കിൽ 10 മാർക്ക് വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസും അത് ചെയ്യേണ്ട രീതിയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ റേഷ്യോസ് എ ബി സി എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നും ഡയറക്ഷൻ കോസൈൻസ് എൽ എം എൻ എന്നാണ് തിരിച്ചറിയേണ്ടത്. നമുക്ക് സ്ട്രെയിറ്റ് ലൈനിലോട്ട് കിടക്കാം. വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഇക്വേഷൻസാണ് ഇവിടെ ആദ്യം പഠിക്കേണ്ടത്. ഇതിൽ വെക്ടർ ഇക്വേഷൻ എന്നാൽ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. അപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ എ എന്താണ് എന്നും ബി എന്താണ് എന്നും തിരിച്ചറിയണം. എ എന്നാൽ ഒരു പോയിൻ്റ്, ഒരു ലൈനിലെ ഒരു പോയിൻ്റാണ് എ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് എന്ന വാക്കുണ്ടെങ്കിൽ അത് എ എന്നും ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ് ബി. ചിലപ്പോൾ പാരലൽ എന്നോ ഡയറക്ഷൻ എന്നോ ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. ഇനി ഇവിടെ വെക്ടർ ഇക്വേഷനിൽ നിന്നും കാർട്ടീഷ്യൻ ഇക്വേഷനിലോട്ട് ചേഞ്ച് ചെയ്യുന്ന രീതി ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തിരിച്ച് കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് വെക്ടർ ഇക്വേഷനിലോട്ട് മാറ്റുന്ന രീതിയും പഠിച്ചിരിക്കണം. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇതാണ്: എക്സ് മൈനസ് എക്സ് വൺ ബൈ എൽ ഈസ് ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ എം ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ എൻ. എക്സ് വൺ വൈ വൺ ഇസഡ് വൺ അതാണ് എ. അപ്പോൾ ബി, ബി എന്ന് പറയുന്ന ഡയറക്ഷൻ, ആ ഡയറക്ഷൻ എന്താണ്? എൽ എം എൻ. എ എന്നാൽ എക്സ് വൺ വൈ വൺ ഇസഡ് വൺ, ബി എന്നത് എൽ എം എൻ. അപ്പോൾ ഒരു ഇക്വേഷൻ വെക്ടർ ഫോമിൽ തന്നാൽ കാർട്ടീഷ്യനിലോട്ടും ഇക്വേഷനിൽ തന്നാൽ വെക്ടറിലോട്ടും മാറ്റാൻ നമ്മൾ പഠിച്ചിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് എക്സ് പ്ലസ് 3 ÷ 2 ഈസ് ഈക്വൽ ടു വൈ മൈനസ് 5 ÷ 4 ഈസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് 6 ÷ 2. ഫൈൻഡ് ദ വെക്ടർ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഈ ചോദ്യത്തെ വെക്ടറിലോട്ട് നമുക്ക് മാറ്റാം. വെക്ടർ ഇക്വേഷൻ്റെ ഫോം ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. എ എന്നത് പോയിൻ്റ്, അതായത് ഈ മേളിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് ആണ് എ. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ആർ ഇസ് ഈക്വൽ ടു 3i, അതും മൈനസ് 3i പ്ലസ് 5j മൈനസ് 6k പ്ലസ് ലാംഡ ഇൻറ്റു ഡയറക്ഷൻ എന്നത് ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്നത് അത് 2i പ്ലസ് 4j പ്ലസ് 2k. ഇതാണ് വെക്ടർ ഇക്വേഷൻ. ആർ ഇസ് ഈക്വൽ ടു മൈനസ് 3i പ്ലസ് 5j മൈനസ് 6k പ്ലസ് ലാംഡ ഇൻറ്റു 2i പ്ലസ് 4j പ്ലസ് 2k. ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, ലാംഡയുടെ കൂടെ തന്നിരിക്കുന്നത് ഡിനോമിനേറ്ററുള്ളതാണെന്നും എക്സ് പ്ലസ് 3 വൈ മൈനസ് 5 ഇസഡ് പ്ലസ് 6. ഇവിടെ തന്നിരിക്കുന്നത് ചിഹ്നം മാറ്റി വേണം എഴുതാൻ, കാരണം എക്സ് മൈനസ് എക്സ് വൺ വൈ മൈനസ് വൈ വൺ ഇസഡ് മൈനസ് ഇസഡ് വൺ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ എന്നത് പറയുന്നത് പോയിൻ്റ്, ലാംഡയുടെ കൂടെയുള്ളത് ഡയറക്ഷൻ. ഇനി ഇതേ ചോദ്യം തിരിച്ച്, വെക്ടർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഈസ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് 3i പ്ലസ് 5j മൈനസ് 6k പ്ലസ് ലാംഡ ഇൻറ്റു 2i പ്ലസ് 4j പ്ലസ് 2k എന്ന് തന്നിരിക്കുന്നു. ഫൈൻഡ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്നത് എഴുതുമ്പോൾ ആർ എന്നതില്ല, ലാംഡയും ഇല്ല, അവിടെ പകരം എക്സ് വൈ ഇസഡുകളാണ്. അപ്പോൾ എക്സ് മൈനസ്, ഇതാണ് പോയിൻ്റ് എ എന്ന് പറയുന്നത്, കൂടെ എഴുതേണ്ട നമ്പേഴ്സ് ഇവിടെ എക്സ് മൈനസ് മൈനസ് 3 ബൈ ഡിനോമിനേറ്ററി വരേണ്ടത് 2 ഈസ് ഈക്വൽ ടു വൈ മൈനസ് 5 ബൈ 4 ഈസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് 6 ബൈ 2. ഇതാണ്
കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെയാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്ന നോക്കുക. നമ്മുടെ ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് വൺ, വൈ മൈനസ് വൈ വൺ, ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ എൽ എം എൻ എന്നാണ്. എൽ എം എൻ ആണ് 2 4 2 ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന 2 4 2 ആണ് ലാംഡയുടെ കൂടെ കിടക്കുന്ന നമ്പേഴ്സ്. ഇങ്ങനെ കാർട്ടീഷ്യൻ ഇക്വേഷനും വെക്റ്റർ ഇക്വേഷനും തിരിച്ചും മറിച്ചും ചേഞ്ച് ചെയ്യാൻ പഠിക്കുക, ചോദ്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ രീതിയിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ വെക്ടറിലോട്ടും വെക്ടർ ഇക്വേഷൻ കാർട്ടീഷ്യനിലോട്ടും ചേഞ്ച് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 13 ഇക്വേഷൻ പഠിക്കാനുണ്ടെങ്കിൽ നേർപകുതി 7 അല്ലെങ്കിൽ 8 ഇക്വേഷൻസ് നമുക്ക് പഠിച്ചാൽ മതിയാകും. ഇപ്പോൾ നമ്മൾ വെക്ടർ ഇക്വേഷനെ കാർട്ടീഷ്യൻ ഇക്വേഷനിലോട്ടും കാർട്ടീഷ്യനെ വെക്ടർ ഇക്വേഷനിലോട്ടും മാറ്റാൻ പഠിച്ചു. ഇനി നാലാമത്തെ കാര്യം, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഗിവൺ 2 പോയിൻറ്റ്സ്, ഒരു ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിൻറ്റുകൾ തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വെക്ടർ ഇക്വേഷൻ ഇതാണ്, ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി മൈനസ് എ. നേരത്തെ പഠിച്ച ഇക്വേഷൻ ഓർക്കുക, ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി, അത് ഒരു പോയിൻറ്റും ഒരു ഡയറക്ഷനും. ഇപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി മൈനസ് എ എന്നാൽ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി മൈനസ് എ ആണ് വെക്ടർ ഇക്വേഷൻ. ഇവിടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ പഠിക്കണ്ട, കാർട്ടീഷ്യൻ ഇക്വേഷൻ പഠിക്കേണ്ട എന്ന് പറയാൻ കാരണം, നമുക്കൊരു വെക്ടർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കാർട്ടീഷ്യനിലോട്ട് പെട്ടെന്ന് മാറ്റാൻ അറിയാം. വീണ്ടും അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു B1 ഡോട്ട് B2 ബൈ മോഡുലസ് B1 ഇൻറ്റു മോഡുലസ് B2. ഇവിടെ ഞാൻ കാർട്ടീഷ്യൻ ഇക്വേഷൻ പറയാത്തത്, കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നാൽ വെക്ടറിലോട്ട് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് ഈ രീതിയിൽ ചെയ്താൽ വളരെ എളുപ്പം ആൻസർ കിട്ടുന്നതാണ്. അതും ഇക്വേഷൻസ് നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി. അടുത്തത് 3 മാർക്കിന് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, മോഡുലസ് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. ചെയ്യുന്ന രീതി നോക്കുക, B1 ക്രോസ് B2 ആദ്യം കാണണം, A2 മൈനസ് A1 വേറെ കാണണം, B1 ക്രോസ് B2 ഡിറ്റർമിനൻ്റ് അതിൻ്റെ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കണം. ഇതിൽ എന്നിട്ട് ഇതിൻ്റെ മോഡുലസ് എടുത്തു കഴിയുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ലൈൻ്റെ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു A1 പ്ലസ് λ B1 എന്നും ആർ ഇസ് ഈക്വൽ ടു A2 പ്ലസ് λ B2 എന്നും തന്നാലാണ് ഇങ്ങനെ. കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നാൽ അതിനെ വെക്ടറിലോട്ട് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് ഇതേ ഇക്വേഷൻ ഇട്ടാൽ വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടുന്നതാണ്. ലാസ്റ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് എന്നാൽ ഇതേപോലെ തന്നെ ഇവിടുത്തെ ലൈൻസ് പാരലായി എങ്കിൽ ഇവിടെ ബി സെയിം ആകും. അപ്പോൾ B ക്രോസ് A2 മൈനസ് A1 ബൈ മോഡുലസ് ബി. ഇതും പ്രധാനപ്പെട്ടത് തന്നെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് എന്നത് തന്നെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു.